പരീക്ഷയും പരീക്ഷാകാല വിദ്യാർത്ഥികളും പരീക്ഷാകാലത്തിൽ വിദ്യാർത്ഥികൾക്ക് പിരിമുറുക്കം സൃഷ്ടിക്കുന്നതിൽ പലപ്പോഴും പ്രതിപ്പട്ടികയിൽ ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്ന അധ്യാപകരാണ്. ഇത് പൊതുവായിട്ടുള്ള ഒരു പെർസെപ്ഷനാണ്. നമ്മളൊപ്പം നാല് അധ്യാപകരുണ്ട്. പരീക്ഷാകാലത്തെക്കുറിച്ചും കുട്ടികളുടെ പിരിമുറുക്കത്തെക്കുറിച്ചും അവരുടെ ചില നിരീക്ഷണങ്ങൾ നമുക്കൊന്ന് ശ്രദ്ധിക്കാം. ഡോക്ടർ മൂർത്തി, ഈ കുട്ടികളുടെ ടെൻഷൻ കുറയ്ക്കാൻ വേണ്ടി നമ്മുടെ അധ്യാപകർക്ക് എന്തെങ്കിലും ചെയ്യാറുണ്ടോ? അവരുടെ ഭാഗത്ത് എന്തെങ്കിലും ശ്രമം നടത്താറുണ്ടോ? എങ്ങനെയാണ് ആ കാര്യങ്ങൾ നടക്കുന്നത്? അത് നല്ലൊരു ചോദ്യമാണ് സാർ. ടെൻഷൻ കുറയ്ക്കാൻ അധ്യാപകന് ഒരുപാട് ചെയ്യാൻ പറ്റും. ഉദാഹരണത്തിന്, ഒരു കുട്ടിയിൽ ഒരു ചിട്ട വളർത്തിയെടുക്കുക, ഒരു ലക്ഷ്യബോധം വളർത്തിയെടുക്കുക, അവന് സിസ്റ്റമാറ്റിക്കായിട്ട് അവൻ്റെ ഷെഡ്യൂള് ചെയ്യുക. ഇന്ന് ആക്ച്വലി അങ്ങനെയില്ല. കുട്ടികൾ പരീക്ഷ എടുക്കുമ്പോൾ ഒരുപാട് പഠിക്കുന്നു, ഒരുപാട് നേരെ ഇരുന്ന് പഠിക്കുന്നു, രാത്രി 12 മണിവരെ ഇരുന്ന് പഠിക്കുന്നു. സ്കൂളുകളിലാണെങ്കിൽ തന്നെ പോർഷനൊന്നും ആ കറക്റ്റ് ടൈമിന് തീരുന്നില്ല പല സ്കൂളുകളിലും. അവസാന നിമിഷം കൊണ്ടുവന്ന് 2-3 ലെസൺസ് ഒരുമിച്ച് തീർക്കുന്നു. അതുപോലെ നോട്ടുകൾ കറക്റ്റായിട്ട് അവർക്ക് കൊടുക്കുന്നില്ല, പെട്ടെന്ന് പരീക്ഷ വരുന്നു. അപ്പോൾ കുന്നുകൂടി കിടക്കുന്ന സിലബസുകളെല്ലാം ഒരുമിച്ച് പഠിച്ചു തീർക്കാനുള്ള ആങ്സൈറ്റി കുട്ടിയിൽ ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നു. അവൻ ഉറക്കം കിട്ടുന്നില്ല, അവന് ശാരീരികമായിട്ടുള്ള അസ്വസ്ഥത ഉണ്ടാകുന്നു, അങ്ങനെ അവൻ പരീക്ഷ ഹാളിൽ കയറുമ്പോൾ തന്നെ ബ്ലാക്ക് ഔട്ടായി പോകുന്നു. ഇതിന് ടീച്ചേഴ്സ് ചെയ്യാവുന്ന ഏറ്റവും നല്ല കാര്യം അവരിലൊരു ഒരു ചിട്ടയും മുറയും ഒക്കെ പഠിപ്പിച്ചെടുക്കണം. അത് ഒരു പഠിപ്പിക്കുക, ഒരു 5 മിനിറ്റ് കുട്ടികളുമായിട്ട് ടീച്ചേഴ്സ് ഇൻട്രാക്ട് ചെയ്യണം. അവരേത് ടീച്ചറായി കൊണ്ടുപോട്ടെ, മലയാളമാകട്ടെ, ഇംഗ്ലീഷ് ആകട്ടെ, ഹിന്ദി ആകട്ടെ, സോഷ്യൽ സ്റ്റഡി ആകട്ടെ, ഒരു 5 മിനിറ്റ് കാലത്തെ എണീക്കണമെന്നും നല്ല കാര്യങ്ങൾ, ഒരു ഗുഡ്നസ്, ശീലങ്ങൾ, വാല്യൂസ് അവരെ പറഞ്ഞ് മനസ്സിലാക്കി അത് പ്രാക്ടിക്കലായിട്ട്, നീ ഇപ്പം എത്ര മണിക്ക് എണീറ്റടേ എന്ന് ചോദിക്കാം, അല്ലെങ്കിൽ മോൾ എത്ര മണിക്ക് എണീറ്റു, 5 മണിക്ക് എണീറ്റു, അല്ലെങ്കിൽ 7 മണിക്ക് എണീറ്റു. അപ്പോൾ നമുക്ക് അവരെ കറക്റ്റ് ചെയ്യാൻ പറ്റും. അതുപോലെ 10 മണിയാകുമ്പോൾ കിടന്നുറങ്ങണം, അപ്പോൾ ടി വി വാച്ച് ചെയ്യുന്ന ടൈം ഇതൊന്നും വേണ്ടാന്ന് വെക്കാതെ സൗഹൃദത്തോടുകൂടി അവരിലൊരു ഒരു ഒരു കോൺഫിഡൻസ് കൊടുക്കാൻ. ഒരുപക്ഷെ പേരൻസ് പറഞ്ഞാൽ അവർ കേൾക്കത്തില്ല, ടീച്ചേഴ്സ് പറഞ്ഞാൽ അവർ കുറച്ചുകൂടി ഭംഗിയായിട്ട് വരും. അത് ചെയ്യുകയാണെങ്കിൽ ഒരു പരിധിവരെ കുട്ടികളെ നമുക്ക് നയിക്കാൻ പറ്റും. ഇപ്പോൾ സ്വാഭാവികമായിട്ട് ഗവൺമെൻറ് സ്കൂളിൽ പഠിപ്പിക്കുന്നു, കുട്ടികളെ സ്കൂളിലാണ് പഠിക്കുന്നത്? വർക്കല ഗവൺമെൻറ് മോഡൽ ഹയർ സെക്കൻഡറി സ്കൂൾ. രണ്ട് കുട്ടികൾ. അപ്പോൾ പഠിപ്പിക്കുന്ന പോലെ തന്നെയാണ്, നമ്മുടെ ജോലി ചെയ്യുന്ന പോലെയാണ് കുട്ടികളെ പഠിപ്പിക്കാറുള്ള ധൈര്യം കാണിച്ചവർ അധ്യാപകർ? തീർച്ചയായും സാർ. ഓക്കെ. കാരണം സർക്കാർ സ്കൂളിൽ നിന്ന് കിട്ടുന്ന വിഭവങ്ങൾ മറ്റൊരു സ്കൂളിലും കിട്ടത്തില്ല എന്നത് എൻ്റെ ഉറച്ച വിശ്വാസം. ഈ കുട്ടികൾ, ഈ രണ്ട് കുട്ടികളുടെയും കാര്യത്തിൽ നമുക്ക് അശോകൻ എന്തെങ്കിലും ടെൻഷൻ ഉണ്ടോ? ഒരു അധ്യാപകൻ നല്ല ഒരു രക്ഷകർത്താവ് നിലയ്ക്ക് സാറേ, ഞാൻ കുട്ടികൾക്ക് പരീക്ഷയെക്കുറിച്ചൊരു ബോധം ഉണ്ടാക്കി കൊടുത്തിട്ടുണ്ട്. ഈ ബോധം കുട്ടിയുടെ ഉള്ളിലുണ്ടെങ്കിൽ അവന് ടെൻഷൻ്റെ ആവശ്യമില്ല. കാരണം ഓണപരീക്ഷ, ക്രിസ്മസ് പരീക്ഷ, രണ്ട് കുട്ടികൾ, ആൺകുട്ടികളാണ് പെൺകുട്ടികളോ? മൂത്തത് മകനാണ്, ഇളയത് മകളാണ്. ഈ രണ്ട് പേർ എങ്ങനെയുണ്ട് പരീക്ഷ? ഇപ്പം മാർച്ച് പരീക്ഷയാണല്ലോ, അവരുടെ മനസ്സെങ്ങനെയുണ്ട്? പരീക്ഷയെ കുറിച്ച് എന്തെങ്കിലും അങ്കലാപ്പ് കാണിക്കുന്നുണ്ടോ? പരീക്ഷ പേടിയോ പരീക്ഷ പനിയോ കുട്ടികൾക്ക് ഇതുവരെ ഇല്ല, വന്നിട്ടില്ല. ഇല്ല, പരീക്ഷാ ബോധം കുട്ടിയിൽ ഉറച്ചുണ്ട്. അതുകൊണ്ടായിരിക്കും എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. പരീക്ഷ ഒരു പരീക്ഷണം അല്ല എന്ന് വിശ്വസിക്കുന്നു. തീർച്ചയായും. പഠിപ്പിക്കുന്നത് ഒരു സ്വകാര്യ സ്കൂളാണെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. അതെ, സി ബി എസ് ഇ സ്കൂളാണ്. ഇവിടെ രണ്ട് അധ്യാപകർ സജീവമായിട്ട് പറഞ്ഞു ഗവൺമെൻറ് സ്കൂളാണ് നല്ലത്. സ്വകാര്യ സ്കൂള്, സ്വാഭാവികമായിട്ട് ഗവൺമെൻറ് സ്കൂൾ കിട്ടുന്ന പോലത്തെ വിഭവങ്ങൾ, സമൃദ്ധമായ ഒരു ജീവിത പിന്നെ റിസോഴ്സ് നൽകുവാൻ പര്യാപ്തമല്ലെന്ന് എങ്ങനെ തോന്നുന്നതിനെ കുറിച്ച്? അങ്ങനെ വിശ്വസിക്കുന്നില്ല. സി ബി എസ് ഇ സ്കൂളായാലും ഗവൺമെൻറ് സ്കൂളായാലും അതിൻ്റേതായ മെരിറ്റ് രണ്ട് വിഭാഗത്തിനുമുണ്ട്. അപ്പോൾ ഗവൺമെൻറ് സ്കൂളിൽ കിട്ടുന്ന വിഭവങ്ങൾ സി ബി എസ് ഇ സ്കൂളിൽ കിട്ടുന്നില്ല എന്ന് പറയാൻ പറ്റില്ല. അതുപോലെ തന്നെ ഇൻഡിവിജ്വൽ അറ്റൻഷൻ കിട്ടുന്നുണ്ട്, കുട്ടിയുടെ ലൈഫ് സ്കിൽ ഡെവലപ്പ് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട്, പിന്നെ റിട്ടേൺ എക്സാമിൽ മാത്രം കോൺസെൻട്രേറ്റ് ചെയ്യുന്നില്ല സി ബി എസ് ഇ ബോർഡ്. അപ്പോൾ തന്നെ കുട്ടിയുടെ ഓവറോൾ ഡെവലപ്മെൻറ്റ്, ഒരു ഇൻഡിവിജ്വൽ, ഒരു അല്ലെങ്കിൽ ഇന്ത്യയുടെ ഒരു സിറ്റിസൺ എന്ന നിലയിലുള്ള കുട്ടിയുടെ ഓവറോൾ ഡെവലപ്മെൻറ്റാണ് സി ബി എസ് ഇ സ്കൂളുകൾ ലക്ഷ്യം വയ്ക്കുന്നതാണെന്നാണ് എൻ്റെ അഭിപ്രായം. ഈ പല സ്കൂളുകളിൽ ഇപ്പോൾ സ്മാർട്ട് ക്ലാസ് റൂംസ് എന്ന സംവിധാനം വരുന്നുണ്ട്. വാട്ട് അബൌട്ട് ഗവൺമെൻറ് സ്കൂൾസിൽ? അതൊക്കെ വന്നു തുടങ്ങിയിട്ടുണ്ട്. വന്നു തുടങ്ങിയിട്ടുണ്ട് സാർ. യു പി ക്ലാസ് മുതൽ തന്നെ, അവിടെ ഞാൻ പഠിപ്പിക്കുന്ന സ്കൂൾ 5-ാം ക്ലാസ് മുതൽ 12-ാം ക്ലാസ് വരെ ഉള്ളതാണ്. ഓക്കെ. എല്ലാവർക്കും കമ്പ്യൂട്ടർ ലാബ് അവൈലബിൾ ആണ്. ടീച്ചേഴ്സിനെല്ലാം ഇത് കമ്പ്യൂട്ടർ ട്രെയിനിങ് കൊടുക്കും. കമ്പ്യൂട്ടർ ലിറ്ററസി ഉള്ളവരാണ്. ലിറ്ററസി, സാക്ഷരത ഉണ്ട്. അതെ, കമ്പ്യൂട്ടർ സാക്ഷരത ഇപ്പോഴും നട യു പി ടീച്ചേഴ്സ്, പ്രൈമറി ടീച്ചേഴ്സ് എല്ലാം ഇപ്പോൾ കമ്പ്യൂട്ടർ ട്രെയിനിങ് നേടിക്കൊണ്ടിരിക്കുകയാണ്. ഹൈസ്കൂൾ സെക്ഷൻ നേടിക്കഴിഞ്ഞു നേരത്തെ. ഓക്കെ, ശരി. സാധാരണഗതിയിൽ ഈ പരീക്ഷയുടെ ഭാഗമായിട്ട് കൂടുതൽ തലകറക്കം വരിക, കൂടുതൽ പനി വരിക, വയറിന് അസുഖം, ലൂസ് മോഷൻ, ഇങ്ങനെ കുട്ടികൾ പറയും, നെഞ്ചെടുപ്പ് കൂടുന്നു, ഛർദ്ദിക്കുന്നു, ഇങ്ങനെയൊക്കെയുള്ള പൊതുവായിട്ടുള്ള സൊമാറ്റിക് കംപ്ലയിൻറ്റ്സ്, ശാരീരികമായിട്ടുള്ള അസ്വസ്ഥതകൾ ടെൻഷൻ്റെ ഭാഗമായി കൂടുതൽ പ്രകടിപ്പിക്കാറുണ്ട്. അങ്ങനെയൊക്കെയുള്ള ടെൻഷനുള്ള കുട്ടികൾ കൂടുതൽ ഉണ്ടാകുന്നുണ്ടോ ഇപ്പോൾ? തീർച്ചയായിട്ടും
ഉണ്ടെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. മുൻകാലങ്ങളെ അപേക്ഷിച്ച് ഇപ്പോൾ കുറയുന്നുണ്ടോ കൂടുന്നുണ്ടോ? ഏകദേശം അതേ രീതിയിൽ തന്നെയാണ്. ഓക്കെ. എന്തെന്നാൽ ഈ കൂടുതൽ പഠിക്കുന്ന കുട്ടിക്ക് കൂടുതൽ മാർക്ക് കിട്ടണമെന്നും മിടുക്കന്മാരായ കുട്ടികൾക്ക് കൂടുതൽ ലെവൽ എത്തണമെന്നുണ്ട്. അപ്പോൾ ഈ പരീക്ഷയിലെ ചോദ്യങ്ങൾക്കെല്ലാം ഉത്തരം എഴുതണമെന്നുള്ള ഒരു വിശ്വാസവും അല്ലെങ്കിൽ അവൻ്റെ ആ ഒരു ആഗ്രഹം അവനിൽ തീർച്ചയായിട്ടും ഒരുപാട് ടെൻഷൻ ഉണ്ടാക്കുന്നുണ്ട്. അപ്പോൾ പലപ്പോഴും ഈ വിദഗ്ധന്മാരെന്ന് പറയപ്പെടുന്ന പല ഗ്രൂപ്പുകളും പരീക്ഷാ ഭയം എങ്ങനെ മാറ്റാം എന്നുള്ള വർക്ക്ഷോപ്പുകളൊക്കെ നടത്താറുണ്ട്. ഇതൊരു തട്ടിപ്പും ഇവിടെ ഒരു കച്ചവടം തന്ത്രമാണോ? അല്ല, അതിപ്പോൾ അത്തരം സ്കൂളുകളെ സംബന്ധിച്ച് ഇതുപോലെ രക്ഷിതാക്കളും ഒക്കെ സമ്മർദ്ദം കൊടുക്കുന്ന ചില സ്കൂളുകളുടെ അന്തരീക്ഷം വെച്ചുകൊണ്ട് സാർ ഈ പറഞ്ഞത് അനിവാര്യമാണ്. അപ്പോൾ ഒരു അതിനൊരു സ്പേസ് ഉണ്ട്? ഇല്ലാതല്ല, ഇല്ല, ഉണ്ട്. ഓക്കെ. എങ്ങനെ തോന്നുന്നു, മുൻകാലങ്ങളെ അപേക്ഷിച്ച് പിരിമുറുക്കം കുട്ടികളുടെ കുറയുന്നോ കൂടുന്നോ, എന്താ അവസ്ഥ? മുൻകാലങ്ങളെ അപേക്ഷിച്ച് പിരിമുറുക്കം കുറയുന്നു എന്നാണ് എൻ്റെ വിശ്വാസം. കുറയുന്നു, കാരണം ഇപ്പോൾ കുട്ടികൾക്ക് പരീക്ഷാ പേടിയുണ്ട്, അവർക്ക് അത്രയും സമ്മർദ്ദം കൊടുക്കാൻ പാടില്ല എന്നൊക്കെയുള്ള ഒരു തിരിച്ചറിവ് രക്ഷിതാക്കൾക്ക് വന്നിട്ടുണ്ട്. പക്ഷെ ഒപ്പം തന്നെ മറ്റു ചില ടെൻഷൻ രക്ഷിതാക്കൾക്ക് കൂടുന്നുണ്ടോ, അല്ലെങ്കിൽ ടീച്ചേഴ്സിനും? കാരണം കുട്ടികൾ ഈ പരീക്ഷയുടെ ടെൻഷൻ കുറയ്ക്ക് ഫേസ്ബുക്ക്, ഇൻ്റർനെറ്റ്, മറ്റുള്ള ഡേർട്ടി സൈറ്റ്സ് അതിലേക്ക് പോവുക, അങ്ങനെ കൂടുതൽ പ്രശ്നം ഉണ്ടാക്കുന്നതിൻ്റെ ടെൻഷൻ രക്ഷിതാക്കൾക്കും അധ്യാപകർക്കും കൂടുന്നുണ്ടോ? കുറച്ച് നാളായിട്ട് അത് കുറച്ച് കുറഞ്ഞിട്ടുണ്ടെന്നാണ് വിശ്വാസം. ഒരു 1-2 വർഷം മുമ്പ് വരെ അത് പറഞ്ഞു. അവസാനത്തെ ചോദ്യം ഒരു ഷാഹില ടീച്ചർ, ടീച്ചർ എങ്ങനെ തോന്നുന്നു ഇപ്പോൾ 23-ാമത്തെ വർഷത്തെ ഗ്രാഫ് നോക്കുമ്പോൾ ടെൻഷൻ കുറഞ്ഞു തന്നെ വരുന്നുണ്ട്? ഓക്കെ, അപ്പോൾ നമുക്ക് ശുഭദിനങ്ങളാണ് പ്രതീക്ഷയ്ക്കുള്ളത്. ഇനി ഒരു പരീക്ഷ ടെൻഷൻ എന്തുകൊണ്ട് എന്നതിനെ കുറിച്ച് മൈൻഡ് വാച്ചിന് ചർച്ച ചെയ്യേണ്ട ആവശ്യമില്ല എന്ന് തന്നെ നമുക്ക് പറയാം. ഇതൊരു പക്ഷേ ഈ ചർച്ചകളുടെ അവസാനത്തെ മൈൻഡ് വാച്ച് ഈ വിഷയം എടുക്കുന്ന ദിസ് ഈസ് എ ലാസ്റ്റ്. അല്ല, കുട്ടികൾ ചില കാര്യങ്ങൾ ഫോളോ ചെയ്യണം സാർ, ടൈം ടേബിൾ ബേസ് ചെയ്ത് തന്നെ പഠിക്കണം. അത് വേണം, പക്ഷേ പരീക്ഷ ടെൻഷൻ ഒരു പ്രധാന വിഷയമായിട്ട് വരേണ്ടതില്ല. ഇല്ല. ഓക്കെ. എന്തായാലും 4 അധ്യാപകരും, ഇതിൽ 2 അധ്യാപകർ CBSE വിദ്യാലയങ്ങളിലും മറ്റ് 2 പേർ സംസ്ഥാന വിദ്യാഭ്യാസ ബോർഡിൻ്റെ വകുപ്പിൻ്റെ കീഴിലാണെങ്കിലും പൊതുവേ പിരിമുറുക്കം കുറഞ്ഞു വരുന്ന ഒരു സാഹചര്യവും കൂടുതൽ ജനാധിപത്യവൽക്കരണം അധ്യാപക വിദ്യാർത്ഥി ബന്ധത്തിൽ ഉണ്ടാകുന്നതിൻ്റെ ശുഭസൂചനകൾ നൽകുമ്പോൾ പിരിമുറുക്കം പരീക്ഷയിൽ ചില സാഹചര്യങ്ങളിൽ നിന്നും ഉണ്ടാകുന്നുവെങ്കിലും പൊതുവെ കുറയുന്ന ഒരു 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 ഫീലിംഗാണ്, ഫീഡ്ബാക്കാണ് നമുക്ക് ലഭിക്കുന്നത്. അങ്ങനെ ഒരു ശുഭസൂചന നൽകുന്ന എല്ലാ സുഹൃത്തുക്കൾക്കും നന്ദി, നമസ്കാരം.